ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഡിജിറ്റൽ സർക്യൂട്ട് സിസ്റ്റംസിലെ സ്റ്റേറ്റ് റിഡക്ഷൻ അൽഗോരിതത്തിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് സ്ക്രീനിലേക്ക് പോകാം. ഓക്കെ, അപ്പോ സ്റ്റേറ്റ് റിഡക്ഷൻ അൽഗോരിതം, അതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ സ്ഥിരമായിട്ട് നമുക്കൊരു ടേബിൾ തരും. അതിൽ എന്തൊക്കെ ഉണ്ടാവും? പ്രസന്റ് സ്റ്റേറ്റ് ഉണ്ടാവും, നെക്സ്റ്റ് സ്റ്റേറ്റ് ഉണ്ടാവും, ഔട്ട്പുട്ട് ഉണ്ടാവും. ഈ നെക്സ്റ്റ് സ്റ്റേറ്റ് എപ്പോ കിട്ടുന്ന നെക്സ്റ്റ് സ്റ്റേറ്റ് ആണ്? എക്സ് ഈക്വൽ ടു സീറോ, എക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻപുട്സ് ആണ്. എക്സ് ഈക്വൽ ടു സീറോ കൊടുത്താൽ നമ്മുടെ പ്രസന്റ് സ്റ്റേറ്റ് എയിൽ തന്നെ നിൽക്കുകയും, എക്സ് ഈക്വൽ ടു വൺ എന്നുള്ള ഇൻപുട്ട് നമ്മൾ കൊടുത്താൽ പ്രസന്റ് സ്റ്റേറ്റ് ആയ എ ബിയിലേക്ക് പോവുകയും ചെയ്യും. ഓക്കെ, അതേപോലെ തന്നെയാണ് ബിയുടെ കേസിൽ. പ്രസന്റ് സ്റ്റേറ്റ് ആയ ബി എക്സ് ഈക്വൽ ടു സീറോ കൊടുക്കുമ്പോൾ സിയിലേക്കും, എക്സ് ഈക്വൽ ടു വൺ എന്നുള്ള ഇൻപുട്ട് നമ്മൾ കൊടുക്കുമ്പോൾ ഡിയിലേക്കും പോകും. അതുപോലെ അപ്പോ കിട്ടുന്ന ഔട്ട്പുട്ട്സ് ആണ് ദാ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതാണ് ഔട്ട്പുട്ട്സ്, ഇത് നെക്സ്റ്റ് സ്റ്റേറ്റ്സ്. അപ്പോ ബേസിക് സ്റ്റേറ്റ് ടെക്നിക്സിൽ ബേസിക് നോളജ് ഉള്ളവർക്ക് ഇക്കാര്യങ്ങൾ അറിയാമായിരിക്കും. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ടേബിളിനെ എങ്ങനെ റെഡ്യൂസ് ചെയ്യാം എന്നാണ്. ഇത്രയും ടേംസ് ഇല്ലാതെ, ഇപ്പൊ കണ്ടില്ലേ എ ബി സി ഡി ഇ എഫ് ജി ഒരുമാതിരി കേരള കോൺഗ്രസിലെ ഗ്രൂപ്പ്സ് പോലെ, എ ഗ്രൂപ്പ് ബി ഗ്രൂപ്പ്. അപ്പൊ നമ്മള് ഈ ആവശ്യമില്ലാത്ത ഗ്രൂപ്പുകളെയൊക്കെ ഒഴിവാക്കി ഒരു മിനിമൈസ്ഡ് ടേബിൾ ഉണ്ടാക്കുക എന്നാണ് നമ്മുടെ ഉദ്ദേശവും ലക്ഷ്യവും. അതെങ്ങനെ ചെയ്യാം എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ആദ്യം നോക്കേണ്ട സ്റ്റെപ്പ് വൺ എന്ന് പറഞ്ഞാല് ഔട്ട്പുട്ട്സ് സെയിം ഉള്ള ആൽഫബറ്റ്സിനെ ഗ്രൂപ്പ് ആക്കുക. ഗ്രൂപ്പിസം തന്നെയാണ് നമ്മളും ഫോളോ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നോക്കിയാൽ എയുടെ ഔട്ട്പുട്ട്സ് എന്ന് പറഞ്ഞാൽ സീറോ സീറോ, ബിയുടെ ഔട്ട്പുട്ട്സ് എന്താണ്? സീറോ സീറോ. സിയുടെ ഔട്ട്പുട്ട്സ് എന്താണ്? സീറോ സീറോ. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എയും ബിയും സിയും ഒരു ഗ്രൂപ്പാണ്. അപ്പൊ അവരെ നമ്മൾ ഒരു ഗ്രൂപ്പ് ആക്കി എഴുതി, ഒരുമിച്ച് എഴുതി. ബാക്കി സെയിം ഔട്ട്പുട്ട്സ് ഉള്ളത് ആരൊക്കെയാണ്? ഡി ഇ എഫ് ജി, ഇവരൊക്കെ സെയിം ഔട്ട്പുട്ട്സ് ഉള്ളവയാണ്. അപ്പൊ അവരെയും ഗ്രൂപ്പാക്കി എഴുതണം. ഡി ഇ എഫ് ജി. ശരി, ഇനി എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് ഇവരെ നമ്മൾ ഗ്രൂപ്പ് ആക്കിയ സ്ഥിതിക്ക് ഇവരെ നമുക്ക് വേണമെങ്കിൽ ഒരു റെക്റ്റാങ്കിളിലൊക്കെ കൊടുക്കാം. ഇത് വെറുതെ ഡിസൈൻ പർപ്പസ് ആണെന്നേ ഉള്ളൂ, പരീക്ഷയ്ക്ക് ചെയ്യുമ്പോൾ നമ്മളതൊന്നും ചെയ്യണമെന്നില്ല. അപ്പോ ഇനി നമ്മൾ നോക്കണം എയുടെ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്താണ്. എയും ബിയും, അപ്പോ എ കൊടുത്താല് നമുക്ക് കിട്ടുന്നത് എ തന്നെ തിരിച്ചും കിട്ടും, പിന്നെ ബിയും കിട്ടാനുള്ള സാധ്യതയുണ്ട്. സ്വന്തം ഗ്രൂപ്പിലെ ആളുകളെ തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എക്ക്. ബിക്ക് എങ്ങനെയാണ്? സിയും ഡിയും, അതായത് സ്വന്തം ഗ്രൂപ്പിലെ ഒരാളെയും തൊട്ടടുത്ത ഗ്രൂപ്പിലെ ഒരാളെയുമാണ് ബിക്ക് കിട്ടുന്നത്. അപ്പൊ എയുടെ സ്വഭാവം അല്ല ബിക്ക്, സിയുടെ സ്വഭാവം എങ്ങനെയാണ്? എയും ഡിയുമാണ് കിട്ടുന്നത്. അതായത് സ്വന്തം ഗ്രൂപ്പിലുള്ള ഒരാളെയും മറ്റുള്ള ഗ്രൂപ്പിലുള്ള ഒരാളെയും കിട്ടുന്നു സി കൊടുക്കുമ്പോ. അപ്പൊ നമ്മൾ പറഞ്ഞത് എ കൊടുത്തപ്പോ എയും ബിയും സ്വന്തം ഗ്രൂപ്പ്, ബി കൊടുത്തപ്പോ സിയും ഡിയും. ഒരാള് സ്വന്തം ഗ്രൂപ്പ്, മറ്റേയാൾ അടുത്ത ഗ്രൂപ്പ്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? എയുടെ സ്വഭാവമല്ല ആർക്കുള്ളത്? ബിക്കും സിക്കും ഉള്ളത്. അതുകൊണ്ട് അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഇവരെയും മാറ്റി എഴുതണം. എയുടെ സ്വഭാവക്കാരല്ല ബിയും സിയും. ഇനി ഇവിടെയോ ഡിയുടെ സ്വഭാവം എങ്ങനെയാണ്? ഇയും എഫും ആണ് കിട്ടുന്നത്. അതായത് സ്വന്തം ഗ്രൂപ്പിലുള്ള രണ്ടാൾക്കാരെയാണ് ഡിക്ക് കിട്ടുന്നത്. ഓക്കെ, ഇയുടെ സ്വഭാവം എയും എഫും, അതായത് സ്വന്തം ഗ്രൂപ്പിലുള്ള ഒരാള് തൊട്ടടുത്ത ഗ്രൂപ്പിലുള്ള മറ്റേയാള്. അപ്പൊ ഡിയുടെ സ്വഭാവം അല്ല ആർക്ക്? ഇക്ക്. എഫിന്റെ സ്വഭാവം എങ്ങനെയാണ്? ജിയും എഫും ആണ് എഫിന് കിട്ടുന്നത്. അതായത് ജിയും എഫും സ്വന്തം ഗ്രൂപ്പ്, ഡിയുടെ അതേ ബിഹേവിയർ ആണ് ആർക്ക്? എഫിന്. ജിയുടെ ബിഹേവിയർ എന്ന് പറഞ്ഞാല് എയും എഫും ആണ് ജിക്ക് കിട്ടുന്നത്. എയും എഫും, അതായത് ഇക്കും ജിക്കും സെയിം ബിഹേവിയർ ഇവിടെ, ഡിക്കും എഫിനും സെയിം ബിഹേവിയർ. അപ്പൊ അവരെയും മാറ്റി എഴുതണം, ഗ്രൂപ്പ് മാറ്റണം. ഡി എഫ് സെയിം അല്ലെ, ഡിക്ക് ഇ യു എഫും എഫിന് ജി യു എഫും സെയിം ഗ്രൂപ്പിലുള്ള ആളെ കിട്ടി. അപ്പൊ ഡിയും എഫും സെയിം, ഇയും ജിയും സെയിം. ശരി, അപ്പൊ നമ്മള് അടുത്ത സ്റ്റെപ്പിലേക്ക് ഇനി കിടക്കുകയാണ്. എ ഒറ്റയ്ക്ക് നിൽക്കുന്ന ആളായതുകൊണ്ട് ഇനി അവന്റെ കേസ് നമ്മൾ നോക്കണമെന്നില്ല, അവനെ നമുക്ക് ഒറ്റയ്ക്ക് തന്നെ എഴുതാം. ബിയും സിയും രണ്ടുപേരുണ്ട്, നമ്മൾ നോക്കണം അവരുടെ ബിഹേവിയർ. മാറ്റാൻ പറ്റുമെങ്കിൽ നമുക്ക് മാറ്റണ്ടേ?
അപ്പൊ ബിയുടെ ബിഹേവിയർ എങ്ങനെയാണ്? സിയും ഡിയും ആണ് കിട്ടുന്നത്. അതായത് സ്വന്തം ഗ്രൂപ്പിലുള്ള ഒരാളും തൊട്ടടുത്ത ഗ്രൂപ്പിലുള്ള മറ്റൊരാളെയുമാണ് ബിക്ക് കിട്ടുന്നത്. സിയുടെ ബിഹേവിയർ നോക്കിക്കഴിഞ്ഞാല് എയും ഡിയും, അതായത് മറ്റൊരു ഗ്രൂപ്പിലെ എയും മറ്റൊരു ഗ്രൂപ്പിലെ ഡിയെയും, അതായത് ബിയുടെ ബിഹേവിയർ അല്ല ആർക്ക്, സിക്ക്. അപ്പൊ സന്തോഷമായ നമ്മൾ എന്ത് ചെയ്യും? രണ്ടുപേരെയും മാറ്റി എഴുതും, അടിച്ചു പിരിഞ്ഞു. അപ്പൊ ബിയും സിയും മാറി. ഇനി ഡിയും എഫും നോക്കാം. ഡിയുടെ എഫിന്റെ കേസ് നോക്കിയാൽ ഡിയുടെ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഇയെയും എഫിനെയും കൊണ്ടുവരുന്ന ആളാണ് ഡി. അപ്പൊ നോക്കിയാല് സ്വന്തം ഗ്രൂപ്പിലുള്ള ഒരാള് തൊട്ട് അപ്പുറത്തെ ഗ്രൂപ്പിലുള്ള അടുത്തയാള്, അതാണ് ഡിയുടെ സ്വഭാവം. എഫിന്റെ സ്വഭാവം എങ്ങനെയാണ്? ജിയും എഫും തൊട്ടടുത്ത ഗ്രൂപ്പിലുള്ള ഒരാള് സ്വന്തം ഗ്രൂപ്പിലുള്ള സ്വയം ഏറ്റെടുത്തു. അപ്പൊ അവർക്ക് വ്യത്യാസങ്ങളൊന്നുമില്ല, സെയിം സ്വഭാവമുള്ള ആൾക്കാരാണ്, പിരിക്കാൻ പറ്റാത്ത കൂട്ടുകാരാണ് ഡിയും എഫും. ഇനി ഇയും ജിയും നോക്കാം. ഇക്ക് എയും എഫുമാണ് കിട്ടുന്നത്. എയും എഫും മറ്റു രണ്ട് ഗ്രൂപ്പിലെ രണ്ടുപേരെ അട്രാക്ട് ചെയ്യാണ് ഇ ചെയ്യുന്നത്. ജി എന്താണ് ചെയ്യുന്നത്? ജിയും എയും എഫിനെയും ആണ് വിളിക്കുന്നത്. മറ്റുള്ള രണ്ട് ഗ്രൂപ്പിലെ വിളിക്കുന്നയാളാണ് ജിയും. അപ്പോ ഇക്കും ജിക്കും ഡീനെ എഫിനെയും പോലെ തന്നെ ഇണപിരിയാൻ പറ്റുന്ന ആൾക്കാരല്ല. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ഇത്രയുമാണ് നമുക്ക് മാക്സിമം സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇതാണ് നമുക്ക് കിട്ടിയ ഫൈനൽ സെറ്റ് ഓഫ് ഗ്രൂപ്പ്സ്. ഇനി മാറ്റാത്തത് എന്താണ് എന്ന് ചോദിച്ചാല് എക്കും ബിക്കും സിക്കും ഇപ്പൊ ഇൻഡിവിജ്വൽ ആയിട്ട് നിൽക്കുകയാണ്, അവരെ ഇനി ഫർദർ ചെയ്തിട്ട് കാര്യമില്ല. ഡിയും എഫും ഇയും ജിയും കഴിഞ്ഞ സ്റ്റെപ്പിലും പ്രീവിയസ് സ്റ്റെപ്പിലും ഈ സ്റ്റെപ്പിലും പ്രസന്റ് സ്റ്റെപ്പിലും ഒരേ ഗ്രൂപ്പായിട്ട് നിൽക്കുകയാണ്, അവരെയും നമുക്ക് ഇനി മാറ്റാനൊന്നും സാധിക്കില്ല. അപ്പൊ ഇവിടെ വെച്ച് നമുക്ക് നിർത്താം. അപ്പൊ ഫൈനലി നമുക്ക് മനസ്സിലാവുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ, നമ്മുടെ റെഡ്യൂസ്ഡ് ടേബിളിൽ എ ഉണ്ടാവും, ബി ഉണ്ടാവും, സി ഉണ്ടാവും, ഡി എഫിനെ ഒരു ഗ്രൂപ്പാക്കി എഴുതും, ഇ ജിയെയും ഒരു ഗ്രൂപ്പാക്കി എഴുതും. അതായത് ഡി ഈക്വൽ ടു എഫ്, ഇ ഈക്വൽ ടു ജി. അപ്പൊ ഇനി നമുക്ക് ഈ ടേബിളിൽ ഉള്ളതുപോലെ ഇ സെപ്പറേറ്റ്, ജി സെപ്പറേറ്റ്, ഡി സെപ്പറേറ്റ്, എഫ് സെപ്പറേറ്റ് വേണ്ട, എഫും ഡി ഒരുമിച്ച് എഴുതാം, ഇയും ജിയും ഒരുമിച്ച് എഴുതാം. അങ്ങനെ നമ്മൾ റെഡ്യൂസ്ഡ് ടേബിള് വരച്ചതാണ് ഇത്. സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ എ ബി സി ഡി ഇ മാത്രമേ ഉള്ളൂ, എഫ് ഡിയുടെ കൂടെ തന്നെ ആണ്, ഇയും ജിയുടെ കൂടെ തന്നെയാണ്. ഔട്ട്പുട്സ് നമ്മൾ നോക്കിയാൽ എക്കും ബിക്കും സിക്കും വ്യത്യാസങ്ങളൊന്നുമില്ല. ഡിയുടെ ആദ്യത്തെ ഔട്ട്പുട്സ് എന്ന് പറയുന്നത്, നെക്സ്റ്റ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് ഇയും ഇയും ആയിരുന്നു, ഇയും എഫും ആയിരുന്നു. എഫ് ഡി തന്നെ ആയ സ്ഥിതിക്ക് ഡി എന്ന് എഴുതിയാൽ മതി. ഇ ജിയുടെ ഇത് നോക്കിക്കഴിഞ്ഞാല് എയും എഫും രണ്ടുപേർക്കും എയും എഫും ആയിരുന്നു. എഫിൻ്റെ അത് ജിയും എഫും ആയിരുന്നു. ജി ആർക്ക് ഇക്വലന്റ് ആണ്? ഇക്ക് ഇക്വലന്റ് ആണ്. എഫ് ആർക്ക് ഇക്വലന്റ് ആണ്? ഡിക്ക് ഇക്വലന്റ് ആണ്. അങ്ങനെ ഇയും ഡിയും. ഇങ്ങനെയാണ് നമ്മൾ റെഡ്യൂസ്ഡ് ടേബിൾ എഴുതുക. ഇതാണ് സ്റ്റേറ്റ് റിഡക്ഷൻ അൽഗോരിതം. താങ്ക് യു.